ഓഹോഹോ, എന്തൊരു തണുപ്പാ ഇത്! അടുത്ത കാലത്ത് ഇതുപോലൊരു തണുപ്പ് ഉണ്ടായിട്ടില്ല. എടാ ജോണിക്കുട്ടി, ദാ ഹോ ഈ ചെക്കൻ പോത്തുപോലെ കിടന്ന് ഉറങ്ങുക. എന്നാ അമ്മച്ചി, ഇത് പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? ഇത്രയേരങ്ങളിൽ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. എണീക്ക് മുത്തേ, ദേ നാളെ ക്രിസ്മസ് അല്ലേ, നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കണ്ടേ? ചാച്ചൻ രാവിലെ പുല്ലുവെട്ടാൻ പോയിരിക്കുവ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി. വേഗം ചെന്ന് ചാച്ചനെ സഹായിക്കും. ആണോ അമ്മ? നീ എന്നോട് മേലോട്ട് നോക്കി നിൽക്കുന്നേ. അമ്മേ, ഈ നക്ഷത്രം ആരാ? അതോ, അത് നിന്റെ അപ്പച്ചന്റെ പണിയാ. എന്നിട്ട് എന്നോട് എന്നാ പറയാ? അതോ, അതെന്റെ പൊന്നിന് സന്തോഷമാകട്ടെ എന്ന് കരുതിയല്ലേ. സന്തോഷമായില്ലേ? എന്തിനാ ഈ നക്ഷത്രമൊക്കെ തൂക്കുന്നേ? അത് മോനെ, 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ജനിച്ചു. ആ സമയത്ത് ഇടയന്മാർക്കും രാജാക്കന്മാർക്കും ഉണ്ണിയേശു ജനിച്ചു എന്ന അടയാളം കാണിച്ചു കൊടുത്തത് ഈ നക്ഷത്രമാ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലും ഉണ്ണിയേശു ജനിക്കാറായി എന്നതിന്റെ അടയാളമാണ് ഈ നക്ഷത്രം. അല്ലേലോ അപ്പച്ചൻ, ഇങ്ങനെയാ? ഒരു കാര്യം എന്നോട് പറയില്ല. എന്റെ സുഖു, ഒന്നും പറയണ്ട. നാളെ ക്രിസ്മസ് അല്ലേ, ചെക്കൻ ഒരു പുൽക്കൂട് ഉണ്ടാക്കണം. ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണുമ്പം റെയിൽവേക്കാർക്ക് ചൊറിച്ചില്ല. അവര് വന്ന് അതിന് തീ വയ്ക്കും. അതിനു മുമ്പ് ശകലം വെട്ടിയെടുക്കാമെന്ന് വെച്ചു. അതിരിക്കട്ടെ, നീ എങ്ങോട്ടാ? ഞാൻ അക്കരെ വരെ ഒന്ന് പോവാ. മൈമൊന്ന് വീണു, കൈക്ക് പൊട്ടലുണ്ട്, പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. ഒന്നു പോയി കണ്ടിട്ട് വരാം. നാളെ ക്രിസ്മസ് ഒക്കെയാ, എങ്ങനാ? അതിനെന്താ, നാളെ നീ അങ്ങോട്ട് പോരെ. ദേ അല്ല, നാടൻ താറാവിറച്ചി കള്ളപ്പമുണ്ട്, എന്നാൽ തകർത്തിട്ട് പോരാ. എങ്കിൽ ശരി, നാളെ കാണാം. ആ ശരി. അമ്മേ, ഞാൻ കളിക്കാൻ പോവാണേ. എടാ ഘോരെ, എന്താ വാടാ ഇത്? അയ്യോ, എന്തൊരു ചൂടാണപ്പാ ഇത്! പുല്ലുവെട്ടി നടന്നാ മതിയോ? പറ്റൊരുപാടായല്ലോ. ഒരു സോഡ ഇങ്ങിയ ജോർജേട്ടോ. ആ
ക്രിസ്മസ് ഒക്കെ എവിടം വരെ ആയി? ഓ, ക്രിസ്മസിന്റെ തിരക്കിലാണ്, കെട്ടാനുള്ള തിരക്കിലാണോ? ചെറുക്കൻ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ. മറ്റേ കാര്യം മറക്കല്ലേ. മേരിക്കുട്ടി, എടി ഇത്തിരി വെള്ളം ഇങ്ങ് എടുത്ത്. ഓ, എന്താ ചൂട്! അയ്യോ, ദാ വരുന്നു. രാവിലെ പോയിട്ട് ഇത്ര നേരം എവിടെ ആയിരുന്നു? എടി, ഞാൻ ആ പീറ്റിയുടെ ചായക്കടയിൽ ഒന്ന് കേറി. നല്ല തണുപ്പല്ലായിരുന്നു, ഒരു കട്ടൻ ചായ കൂടി. ആ പിന്നെ ചായ കുടിക്കാൻ വന്നവരുമായി വർത്തമാനം പറഞ്ഞിരുന്ന് സമയം പോയി. ആ അവൻ പുകിലായിരുന്നു. നക്ഷത്രം ഉണ്ടാക്കിയപ്പോ അവനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞവൻ പിണങ്ങി പോയിരിക്കുക. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുക്ക, നല്ല വിശപ്പുണ്ട്. ആ അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. വേണ്ട, എന്നോട് മിണ്ടണ്ട, ഞാൻ പെണക്ക. അയ്യോടി, അതെന്നാ പറ്റി? നക്ഷത്രം ഉണ്ടാക്കിയ കാര്യം എന്നോട് എന്നാ പറയാഞ്ഞേ? അതോ, അതെന്റെ പൊന്നെഴുന്നേറ്റ് വരുമ്പം കണ്ണിന് കുളിർമ ഉണ്ടാകട്ടെ എന്ന് കരുതി ചെയ്തതാ. ഇഷ്ടമായില്ലെങ്കിൽ കളഞ്ഞേക്കാം. എന്താ അപ്പച്ചനോട് പെണക്കമൊന്നും ഇല്ലല്ലോ? ഇല്ല. എന്നാ ഒരു ഉമ്മതാ? കർത്താവേ, ഞാൻ എന്നതായി കാണുന്നത് ഇത് രണ്ടു പാർട്ടിക്കാർ ഒന്നായ പോലെ ഉണ്ടല്ലോ. അപ്പച്ച, പുൽക്കൂടൊക്കെ ആദ്യമായി ഉണ്ടാക്കിയത് ആരാ? അത് മോനെ 1223 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ആദ്യമായി പുൽക്കൂടുണ്ടാക്കി. അന്ന് ഇതുപോലെ കളിമൺ ശില്പങ്ങൾ ഒന്നുമില്ല. നമ്മളെപ്പോലെ ശരിക്കും മനുഷ്യരായിരുന്നു ഔസേപ്പിതാവും മാതാവും ഉണ്ണീശോയും. അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞ് കളിമൺ പ്രതിമകളായി വിൽക്കാൻ തുടങ്ങി. നമ്മൾ അത് വാങ്ങി പുൽക്കൂടുണ്ടാക്കി അതിനുള്ളിൽ വയ്ക്കുന്നു. അത് ശരി, കഴിഞ്ഞില്ലേ ഇതുവരെ? നേരെ സന്ധ്യ ആകാറായി. പാതിരാ കുർബാനയ്ക്ക് പോകണ്ടേ? നേരത്തെ കിടക്കണം മനുഷ്യന്. കഴിഞ്ഞ അമ്മച്ചി, ഈ പുൽക്കൂട് ഒന്ന് എടുത്തു വെക്കണം, അത്രേ ഉള്ളൂ അല്ലേ അപ്പച്ച? Thank you.
ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഒന്ന് വേഗം വാ, രണ്ടെണ്ണം അടിച്ചിട്ട് വേണം വല്ലതും ഒന്ന് കഴിക്കാൻ. ഒന്നാമത് ഭയങ്കര തണുപ്പ്, ഭാര്യയും മക്കളെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി 25 ദിവസം അടിക്കാതിരുന്നു. ഇനി വയ്യ, ഇനി രണ്ടെണ്ണം അടിക്കണം. ഞാൻ പിന്നെ ഇടയ്ക്ക് രണ്ടെണ്ണം കഴിക്കും. എടാ ജോർജ്, നീ ഇത് കണ്ടോ? പോർണ വരുന്നോ? രണ്ടെണ്ണം വീസ. നീ വാടാ, അവരെയങ്ങ് വിട്ടേരെ, അവര് പോയിക്കോളൂ. നമുക്ക് വീട്ടിൽ പോകാം. വാ അപ്പച്ച, നമുക്ക് വീട്ടിൽ പോവാം. ഞാനില്ല, നിങ്ങൾ പോയിക്കോ. ഞാനും എന്റെ കുടുംബവും കൂടി ഇന്നൊന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുക. ശരി, നീ കഴിക്കണ്ട. ഒരു കമ്പനിക്ക് ഞങ്ങളിവിടെ വന്നുകൂടെ? അതെ, നീ വരണം, വന്നേ പറ്റൂ. ഞാൻ വരാ, പക്ഷേ ഒരു തുള്ളി പോലും ഞാൻ കുടിക്കത്തില്ല, മനസ്സിലായോ? മക്കൾ അമ്മച്ചിന് കൂടെ പോയിക്കോ, അപ്പച്ചൻ ഉടനെ വരാം. അത് പറ്റത്തില്ല, ഇച്ചായും വന്നേ. നിന്നാണ്, നമ്മുടെ മോനാണ്, ഞാനൊരു തുള്ളി പോലും തൊടത്തില്ല, സത്യം. പോയിക്കോ, താമസിക്കരുത്, വേഗം വരണം, ഞങ്ങൾ കാത്തിരിക്കും. എടാ ജോർജ്, കാഴ്ച കണ്ടോണ്ട് നിൽക്കുക, ഒന്ന് വേണ ഇങ്ങോട്ട്. ആന്റപ്പാ, ആ ഗ്ലാസ് അങ്ങോട്ട് മാറ്റി വെക്കടാ. നിന്നെ വിളിച്ചപ്പോൾ എന്തൊരു ഗമയായിരുന്നു രേ ജോർജ്. 25 ദിവസം അവിടെ നിർബന്ധത്തിന് ഞാൻ നോയമ്പെടുത്തതാ, ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഒരു കാര്യം ചെയ്, ഉള്ളത് കൊണ്ടൊക്കെ നമ്മക്ക് അങ്ങ് തൃപ്തിപ്പെടാ. എന്റെ കാര്യവും ഇതുപോലൊക്കെ തന്നെയാ ജോർജ്. ഇപ്പഴ ഒരു പഴയ പാട്ട് എന്റെ ഓർമ്മയിലേക്ക് വരിക, ഒന്ന് ശ്രമിച്ചാലോ? സ്വർഗവാതിൽ തുറന്നു, സ്വർഗലോകം വിടർന്നു,
കവാതിൽ പിറന്നു സ്വപ്ന ലോകം വിടർന്നു നല്ലവർക്കെന്നുമെന്നും നല്ല കാലം പിറന്നു സ്വർഗവാതിൽ പിറന്നു സ്വപ്ന ലോകം വിടർന്നു നല്ലവർക്കെന്നുമെന്നും നല്ല കാലം പിറന്നു അപ്പന്റെ മക്കളെല്ലാം ഒപ്പത്തിനൊപ്പമായി കപ്പയും മീനുമായോ അപ്പവും മീനുമായേ സ്വന്ത മക്കളെല്ലാം ഒപ്പത്തിനൊപ്പമായി കപ്പയും മീനുമായോ അപ്പവും മീനുമായേ തയ്യാറേ 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 ജോർജ് പാറിപ്പം രണ്ടെണ്ണം അടിച്ചപ്പം കത്തുന്നടാ എന്റെ താറാവും കോഴിയൊക്കെ എന്ത് ചെയ്യടാ കൊണ്ടുപോടാ നിനക്ക് അവിടെ മേരിയുടെ സ്വഭാവം അറിയാമല്ലോ അവിടെ ചെന്ന അവൾ എന്നെ കൊല്ലും അതുകൊണ്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യടാ ഇത്രയൊക്കെ മതിയടാ എടാ ജോർജ് എനിക്ക് നല്ല ഫിറ്റായടാ ഇപ്പോഴാടാ ഒരു സന്തോഷമായത് ഹാപ്പി ക്രിസ്മസ് എന്താ നാടി നിന്ന് മോങ്ങുന്നത് ഇവിടെ നാടി നിന്റെ അപ്പം കുഴിവെട്ടുകാരൻ പയലി പണ്ടാറും അടങ്ങി ഓടി കഥ തുറക്കാൻ എന്നാടി ഇത്ര താമസം ഏ നിന്നോടാടി ചോദിച്ചത് അവിടെ അമ്മൂമ്മയുടെ ഒരു കേക്ക് ഇതെല്ലാം ഞാൻ അടിച്ച് ഞാൻ തകർത്തുകളെ നീ എന്നാടി എന്നെ നോക്കി പേടിപ്പിക്കുന്നു എടി നിന്റെ അപ്പൻ ആ കുഴിയേട്ടുകാരും പൈലി എന്നെ പറഞ്ഞ് പറ്റിച്ചില്ലേ എടി പോയി വാങ്ങിച്ചിരുവാടി ശ്രീധരത്തിന്റെ ബാക്കി അവിടെ ഒരു മോങ്ങന എന്നിട്ട് നീ ഇവിടെ താമസിച്ചാ മതി മനസ്സിലായോടി സാമാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടെ ഒരു പുല്ലും വേണം ഇതിന്റെ ബാക്കി നിനക്കൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പോയച്ച് വരട്ടടി കേട്ടടി അവൾ എന്നെ നോക്കി പേടിപ്പിക്കുന്നു